കുട്ടനാട്ടിൽ സി പി എം പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടിയ കേസിൽ എഫ്ഐആറിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. സി പി എം സമ്മേളനത്തിന്റെ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് ഇന്നലെ ഉണ്ടായ തമ്മിലടിയെന്ന് എഫ്ഐആറിൽ പറയുന്നു. ഇതിനിടെ രാമഗിരിയിൽ സി പി എം ലോക്കൽ കമ്മിറ്റി യോഗം ചേരുകയാണ്. മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഈ കുട്ടനാട്ടിലെ സി പി എം പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടിയ കേസിൽ എഫ്ഐആറിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചിരിക്കുകയാണല്ലോ, ഈ എഫ്ഐആറിന്റെ ഉള്ളടക്കം എന്തൊക്കെയാണ്? നന്ദു, ഈ സി പി എം പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം തന്നെയാണ് ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. പ്രധാനമായിട്ടും 12 പ്രതികളാണ് കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത്. കഴിഞ്ഞ സി പി എം സമ്മേളന കാലത്ത് സംഘർഷമുണ്ടായിരുന്നു, അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നലെ തമ്മിലടി ഉണ്ടായത്. ഇന്നലെ വൈകിട്ടോടുകൂടി കഴിഞ്ഞ സമ്മേളനകാലത്തിന്റെ സംഘർഷത്തിന്റെ പേരിൽ ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും വാക്കുതർക്കം സംഘർഷത്തിലേക്ക് മാറുകയുമായിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. 12 പ്രതികളാണുള്ളത്. ഇതിൽ 9 പേരുടെ പേരുകൾ സഹിതമാണ് ഇപ്പോൾ എഫ്ഐആർ വന്നിരിക്കുന്നത്. ബാക്കി കണ്ടാൽ അറിയാവുന്ന തിരിച്ചറിയാവുന്ന പ്രതികളാണ് എന്നും എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളും ഉൾപ്പെടുത്തി പോരും തുടർച്ചയായിട്ട് കുട്ടനാട് സി പി എമ്മിനെ സി പി എമ്മിനാകെ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ പ്രവർത്തകർ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. 5 പേരെ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനിയും ഏകദേശം 12 പ്രതികൾ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ബാക്കിയുള്ളവരെ കൂടി കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ഇന്നലെ സി പി എം വിഭാഗീയതകൾക്ക് തുടക്കമിട്ട കുട്ടനാട്ടിലെ രാമങ്കരിയിലാണ് ഇന്നലെ രാത്രി പ്രവർത്തകർ തമ്മിൽ തല്ലിയത്. രാത്രി വൈകിയും 3 ഇടങ്ങളിലായി ഉണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാനമായും 2 പ്രവർത്തകർക്കാണ്, പ്രധാന പ്രാദേശിക നേതാക്കൾക്കാണ് വലിയ രീതിയിലുള്ള പരിക്കേറ്റത്. രാമങ്കരി ലോക്കൽ കമ്മിറ്റി അംഗം ശരവണൻ, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി രഞ്ജിത് രാമചന്ദ്രൻ എന്നിവർക്ക് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ഇവർ രണ്ടുപേരും ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മറ്റ് 4 പേരും മറ്റ് ആശുപത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അടക്കം ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് വിവരം. യെസ് മിഥുൻ, ഈ കൂട്ടയടിയുടെ പശ്ചാത്തലത്തിൽ രാമഗിരിയിൽ സി പി എം ലോക്കൽ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യോഗത്തിൽ ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കർശനമായ നടപടി പാർട്ടി സ്വീകരിക്കുമോ? പാർട്ടി നേതൃത്വം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളൊന്നും പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇവർ നൽകുന്ന അനൌദ്യോഗികമായിട്ടുള്ള വിശദീകരണങ്ങൾ പാർട്ടി പ്രവർത്തകർ തമ്മിലല്ല തമ്മിലടിച്ചിരിക്കുന്നത്. ഈ സംഘർഷത്തിൽ പരിക്കേറ്റിരിക്കുന്നവർ പാർട്ടി പ്രവർത്തകരാണ്. മറ്റുള്ളവർ ലഹരി മാഫിയ സംഘങ്ങളാണ് ഇവരെ ആക്രമിച്ചത് എന്നുള്ള ഒരു അനൌദ്യോഗികമായിട്ടുള്ള വിശദീകരണമാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിനെയെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടുള്ള മറ്റൊരു വിവരങ്ങളാണ് പാർട്ടി പ്രവർത്തകർ തമ്മിൽ തല്ലിയതാണ് എന്നുള്ള ഒരു എഫ്ഐആർ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വം തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കമുള്ള മറ്റ് നേതൃത്വത്തിലുള്ളവരൊന്നും തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ രാമങ്കരിയിൽ ലോക്കൽ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കാനുള്ളത്. ഇതുവരെയും മറ്റ് പ്രതികരണങ്ങളൊന്നും തന്നെ നിലവിൽ വരാത്ത സാഹചര്യമുണ്ട്. എഫ്ഐആറിൽ പാർട്ടി പ്രവർത്തകർ തമ്മിൽ തല്ലിയതാണ് കഴിഞ്ഞ സമ്മേളന കാലത്തുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഘർഷം എന്ന് വിശദീകരിക്കുന്നുണ്ട്. ടി പി രാമകൃഷ്ണന്റെയും പി കെ ബിജുവിന്റെയും കഴിഞ്ഞ സമ്മേളന കാലത്ത് ആലപ്പുഴയിൽ ആകെ ഏകദേശം 4 ഏരിയ കമ്മിറ്റികളിലടക്കം ഉണ്ടായ വിഭാഗീയത സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് അന്തിമമായിട്ട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ സി പി എമ്മിനാകെ സംസ്ഥാന നേതൃത്വത്തിനാകെ തലവേദനയായിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയതയും മറ്റ് ഉൾപാർട്ടി പോരും എല്ലാം രൂക്ഷമായി പരിഹരിക്കാനാകാതെ പോകുന്നു, തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. നന്ദു. യെസ്, മിഥുൻ മുരളിയായിരുന്നു വിവരങ്ങൾ നൽകിയത്. ഈ രാമഗിരിയിൽ ഈ ലോക്കൽ കമ്മിറ്റി ഇവർ പരസ്പരം പോരടിച്ചതല്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുമ്പോഴും മറുവശത്ത് കുടുക്കായിരിക്കുകയാണ് എഫ്ഐആർ എന്നുള്ളത് തന്നെയാണ്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.